ഓ എല്ലാ സത്യങ്ങളും ശിവേട്ടനോട് തുറന്നു പറഞ്ഞാലോ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഒരിക്കലും അത് ചെയ്യരുത്. ഏട്ടത്തെ സത്യം ചെയ്യിപ്പിച്ചത് ഓർമ്മയില്ലേ? എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യങ്ങളൊന്നും നമുക്ക് പറയേണ്ടതായും വരരുത്, പക്ഷെ ശിവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും വേണം. അതിനൊരു വഴിയുണ്ട്. എന്താ? അനിക, എന്തൊരു സ്റ്റൈലാണെന്ന് നോക്കണേ. ഇനി ആ നാപ്കിൻ എടുത്ത് അങ്ങോട്ട് വിരിക്കും, എന്നിട്ട് സ്പൂൺ എടുക്കും, പിന്നെ മുള്ള. ഇയാൾ ഏത് ലോകത്താന്ന് അയാളുടെ വിചാരം? തള്ളിനൊരു കുറവില്ല. എന്താ പറ്റിയ? ഒന്നുമില്ല. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും ചിരിക്കൂ. പക്ഷെ ഞാൻ ചോദിച്ചു പോയില്ലേ, അതുകൊണ്ട് എന്തായാലും പറയില്ല. പിന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളി, ചെത്തായിട്ടുണ്ട്. കേട്ടില്ലേ, സ്വയം പ്രശംസിക്കുന്നു. സ്വയം അറേഞ്ച് ചെയ്തിട്ട് ആരെങ്കിലും സ്വയം പ്രശംസിക്കൂ. ഐ തിങ്ക് വി മസ്റ്റ് ഈറ്റ്. This linguine is delicious. Really, really. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇയാൾക്ക് എന്ത് പറ്റും? തള്ളാണല്ലോ. എന്നാലും ഇങ്ങനെ സ്വന്തമായിട്ട് പ്രശംസിക്കുന്ന ആളെ ആദ്യമായിട്ട് കാണാം. ഇതെന്താ ശിവൻ തൈര് എടുക്കുന്നില്ലേ? ഞാൻ എടുത്തുതരാം. ഞാൻ എടുത്തു തരാന്നേ. ഇപ്പൊ നോക്കോ, സെർവ് ചെയ്യുമ്പോ താഴെ മുഴുവനാക്കും, എന്നിട്ട് പറയും ഹാവിയില് പരുവായി. ഞാൻ ശരിയാക്കി തരാം. ഇതിങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. Okay, we're okay. No problem. We should continue. Please, go ahead. Hippo formality ki vendi oru chodyam undu. Njan kai kondu kazhichotte, appozhe taste undavullu. Adhe pinne Shivan taniki parnjathu pole kathi mullum kondokke kazhikkunna sheelalle. Adhu pole enikku kai kondu kazhikkunnathu sheelennu ariyallo.
അപ്പോ യു ക്യാൻ ഇറ്റ് ദ വേ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് കഴിക്കാം. ഇപ്പൊ ആ കൈയെടുത്ത ആ പാത്രത്തിന്റെ അകത്തേക്ക് കൊത്തി കയറ്റും. ഇലുങ്ങിനിക്കൊരു പേരിടും, മുട്ടൻ സേമിയ. ഈ മുട്ടൻ സേമിയ ഉണ്ടല്ലോ, ഇത്രയും രുചിക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ശിവൻ. ഇനി ആ വിരലുകൾ നക്കാൻ തുടങ്ങും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിരലിൽ നക്കിക്കോട്ടെ. ഇപ്പൊ കണ്ടോണേ, ഞാനിവിടെ വിരലും നക്കിയിരിക്കും, അയാള് വെള്ളവും കുടിച്ചോണ്ടിരിക്കും. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന? നാണി ചിരിക്കുക, പക്ഷെ ഞാൻ സ്മൈൽ. അതന്നെ, അതെന്തിനാന്നാ ചോദിച്ചെ. എന്തിനാ അങ്ങനെ? ആരുടെ വായ? എന്റെ വായല്ലേ. ഞാൻ ചിരിക്കോ കരയോ പുഞ്ചിരിക്കോ പാട്ടുപാടോ എന്തെങ്കിലും ചെയ്യട്ടെ, എന്റെ ഇഷ്ടമല്ലേ അതൊക്കെ. ഈ മുട്ടൻ സേമിയം കഴിച്ച് താനെന്തിനാ സ്മൈൽ ചെയ്യുന്നത്? എന്റെ മുഖമല്ലേ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തോളാം. രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇതിനി ആര് പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവുക, റിയലി ദേ ആർ മേഡ് ഫോർ ഈച്ച് അദർ. ഐഡിയ, കുറെ ആൾക്കാർ ഒരുമിച്ച് പറയുവാണെങ്കിൽ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും. അപ്ലോഡ് ചെയ്ത് നോക്കാം അല്ലേ. ഇത്രയധികം കമന്റ്സ് ലൈക്കും എന്റെ ഫോട്ടോയ്ക്ക് പോലും കിട്ടാറില്ലല്ലോ. ലവ് ബേർഡ്സ്, ശിവിക റോക്സ്, കപ്പിൾ മേഡ് ഇൻ ഹെവൻ, ഓ മേഡ് ഫോർ ഈച്ച് അദർ, തമ്പുരാൻ സൃഷ്ടിച്ച ജോഡി. തമ്പുരാനാണോ? റൂഡി അല്ലേ? സന്തോഷേട്ടാ, നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ
എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയമായി. കാരണം നമ്മൾ ഇനി ഒരല്പം താമസിച്ചാൽ പോലും പിന്നീട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞോളൂ. താൻ പറയുന്നേ. നീയല്ലേ വിളിച്ചത്, അപ്പൊ നീ പറയ്. ഞാനല്ലല്ലോ, താനല്ലേ എന്നെ വിളിച്ചത്. ഞാനെന്തിനാ നിന്നെ വിളിക്കുന്ന? കമോൺ. അതന്നെ, താൻ കിച്ചണിൽ കാണിച്ച കോപ്രായത്തിനൊക്കെ മാപ്പ് പറയാൻ വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. മാപ്പ് പറയാനോ? ഒരു സെക്കൻഡ്, മാപ്പ് ചോദിക്കാനും മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ താൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? ഈ മുട്ടൻ സേമിയ കഴിക്കാനോ? അത് ഇതിന്റെ പേര് ലിംഗ്വിനി എന്നാണ്. റിയലി ഗുഡ് ലിംഗ്വിനി. ഓക്കെ, ലിംഗിയാണോ ലുങ്കിയാണോ ഒന്നും എനിക്കറിയില്ല. രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, നീയാണ് എന്നെ വിളിപ്പിച്ചത്, ഞാനല്ല നിന്നെ വിളിച്ചത്. ഞാൻ എന്തിനു തന്നെ വിളിക്കണം? എന്തിനാ വിളിപ്പിച്ചെന്ന് വെച്ചാല്, നീ എന്നെയും രാഗിണിയെയും ഞങ്ങൾ രണ്ടുപേരെ പറ്റി തെറ്റായിട്ട് വിചാരിച്ചില്ലേ? അതിന് സോറി പറയാം. ഞാൻ തെറ്റായി വിചാരിച്ചു എന്ന് തന്നോട് ആരാ പറഞ്ഞു? ആ കള്ളിപ്പൂച്ചയില്ലേ നാഗകന്യക രാഗിണി, അവളുടെ വിചാരം താൻ ഒരു പൊട്ടനാണ്. ഓക്കെ, പിന്നെയും വഴക്കിടാൻ നിക്കണ്ട. ഇനി വഴക്കിടാൻ വേണ്ടിട്ടായിരുന്നെങ്കിൽ താനല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. തനിക്ക് എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒരു മിനിറ്റ്, നീ എന്നെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തില്ലെന്ന? എന്റെ തലയ്ക്ക് ഓളം ഒന്നും ഇല്ല ശിവൻ. എന്റെ അടുത്ത് ഓം. എന്നോട് രുദ്രനാ. ഓംറുനെ ഇന്ന് ഞാൻ വെറുതെ വിട്ടില്ല. അവരുടെ പ്രശ്നം എന്താണ്? അവര് രണ്ടുപേരും ഇങ്ങനൊക്കെ ചെയ്തോണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അവർക്ക് എന്താ മനസ്സിലാവാത്തേ? താൻ മനസ്സിലാക്കുന്നവര് ഇവിടെ ഒരു കുന്തവും സംഭവിക്കില്ല. മനസ്സിലാക്കേണ്ട ഞാനല്ല, മനസ്സിലാക്കേണ്ട നീയാണ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കേ, ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. വാട്ട്? തനിക്കൊന്നും മനസ്സിലാക്കണമെന്നേ ഇല്ല. തന്റെ ലുങ്കി തന്നെ ഇരുന്ന് അങ്ങ് തിന്നു. അപ്പൊ ഞാനാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത്? കൊയ്യം നോക്കി കഴിക്കുന്ന ആളാ, എന്നിട്ട് ബെല്ലോട് മനസ്സിലാക്കണോ അത്ര? ആരോ മാണ്ടേസ്. ഇങ്ങനെ ഒരു ഡ്രാമ അഭിനയിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാ ചോദിച്ചേ? നിങ്ങൾ രണ്ടുപേരും എന്ത് തെളിയിക്കാനാ ഉദ്ദേശിച്ചേ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു. അല്ല ശിവേട്ട, അങ്ങനെ തന്നെയാണ്. ശിവേട്ടൻ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്റെ ഈ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പൊ നീ അവിടെ നിന്ന് ഞങ്ങളുടെ ഫോട്ടോ എടുക്കായിരുന്നു? അല്ലല്ല, ഞാൻ കുറച്ച് മാറി നിന്നേ ഉള്ളൂ. വേണമെങ്കിൽ ശിവേട്ടൻ എന്നെ വിളിക്കായിരുന്നു, ശിവേട്ടൻ എന്നെ കണ്ടില്ലല്ലോ. ശിവ, നിനക്ക് എന്താ അത് സംഭവിച്ചെന്നാല്? നിനക്ക് അനികേടത്തിലൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യം തന്നെയല്ലേ? എനിക്കും അനികയ്ക്കും ഇടയിലുള്ള പ്രോബ്ലം നിങ്ങൾ വിചാരിച്ചാൽ മാറില്ലെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതിച്ചു തരാൻ പറ്റാത്തത്? ഓക്കെ, സംഗതി ശരിയാ. ഒന്ന് രണ്ട് നിമിഷത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണെന്നുള്ള കാര്യം ഞാനും ഒന്നും മറന്നു പോയായിരുന്നു. പക്ഷെ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പക്ഷെ ആ പഴയ ഓർമ്മകളിൽ കൈപ്പേറിയ ഓർമ്മകളും ഉണ്ടായിരുന്നു. അത് അനിക അന്ന് എന്നോട് പെരുമാറിയ രീതിയായിരുന്നു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്രന്റെ ഭംഗി നോക്കാതെ അതിലെ കുഴികളെ നോക്കിക്കൊണ്ടിരുന്ന അവനെ പോലെ ഭാഗ്യമില്ലാത്തൊരു വ്യക്തി ഈ ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. ശിവ, ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരേ ഒരു ചെറിയ തെറ്റ്, അതിനെ നിങ്ങളുടെ റിലേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് എടുക്കാതിരിക്കെ, മറന്നു കളയാൻ നോക്ക്. നിങ്ങൾക്കിത് മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. അവളെന്ന് എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയാണ് ഹേർട്ട് ചെയ്ത്. എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലി എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഇതിപ്പോ അനികയുടെ കാര്യമായത് കൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും എന്നോട് ഇത് പറയുന്നത്? അവർ ഈ തെറ്റ് ഗൗരിയോ ഭവ്യോ ആണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളിപ്പോ എന്നോട് ചെയ്യാൻ പറയുന്ന പോലെ സ്വയം ചെയ്യാൻ തയ്യാറാവുമായിരുന്നോ? അതും നിങ്ങൾക്ക് മറന്നു കളയാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ, അതുപോലെ എനിക്ക് മറക്കാൻ പറ്റില്ല. അനികയും ഞാനും വ്യത്യസ്തമായ രണ്ട് വഴികളിലാണ്. വ്യത്യസ്തമായ രണ്ട് വഴികളിലൂടെ ഒരുമിച്ച് ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല. ഓ, എല്ലാ സത്യങ്ങളും ശിവേട്ടനടുത്ത് തുറന്നു പറയുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അനികയുടെ സത്യം ചെയ്തതല്ലേ.
എങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല തീർച്ചയായിട്ടും എന്തെങ്കിലും വഴി ഉണ്ടാവും നമ്മളായിട്ടൊന്നും പറയേണ്ടതായിട്ടും വരാൻ പാടില്ല പക്ഷെ ശിവൻ എല്ലാ കാര്യങ്ങളും അറിയും വേണം അങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ട് എന്താ അത് ഒന്ന് പറയാൻ പറ്റുമോ പറഞ്ഞുതരാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്താ ഈ ഓക്ക് പറ്റിയത് വട്ട് പിടിച്ചു എന്നാ തോന്നുന്നത് ഡോണ്ട് വറി ഏട്ടതി യു ലുക്ക് ഗ്രേറ്റ് ഏട്ടത്തി ടെൻഷൻ ആവണ്ട വളരെ ക്യൂട്ടായിട്ടുണ്ട് ഇങ്ങനെ പാൻസ് ഒക്കെ ഇട്ടുകൊണ്ട് നടന്നത് ഇപ്പൊ ഗൗരിയായിട്ട് ടൈറ്റ് പാൻ്റൊക്കെ ഇട്ട് എനിക്ക് സത്യത്തിൽ നാണക്കേട് തോന്നുക ഓ പറഞ്ഞിട്ടല്ലേ ചെയ്തല്ലേ പറ്റൂ പിന്നെ ഈ ഷാളൊക്കെ മാറ്റിയൊക്കെ വരും കേട്ടോ തന്നെയല്ലേ ഓയ്ക്ക് വേണ്ടത് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് വീണ്ടും കലാകാരനാവാൻ ചേട്ടന് പെരസ്പേസൻ വേണമെന്ന് പറഞ്ഞു വല്ലാത്ത മാറ്റമാണല്ലോ ഓയ്ക്ക് പക്ഷേ സാരമില്ല നമുക്കെല്ലാം ശരിയാക്കാവുന്നേ വരുന്നുണ്ട് വരുന്നുണ്ട് ഗൗരി എന്താ ചെയ്യുന്നേ അതന്നെ നിങ്ങൾക്ക് ഇതല്ലേ വേണ്ടത് എന്ത് കലാകാരനാവാൻ വേണ്ടി നിങ്ങൾക്ക് ഇതല്ലേ വേണമെന്ന് പറഞ്ഞത് ഇതിനാണെങ്കിൽ ജിമ്മി പോയ പോരായിരുന്നു ആ എഴുതി തുടങ്ങിയോ ഓ സ്റ്റാർട്ട് എന്തുപറ്റി എന്തിനാ എന്തിനാ ചിരിക്കുന്നേ എനിക്ക് വേണ്ടത് പ്രിസ്പിറേഷൻ ആയിരുന്നില്ല ഇൻസ്പിറേഷൻ ആയിരുന്നു വേണ്ടത് ഇൻസ്പിറേഷൻ ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങിയോ നിങ്ങൾ പറഞ്ഞു തന്നെ ഞാനും പറഞ്ഞത് ഗൗരി നീ വളരെ ക്യൂട്ടാട്ടോ അതുപോലെ താങ്ക് യു ഗൗരി എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചിന്തിച്ചില്ല ഇത്രയൊക്കെ ചെയ്തില്ലേ അതിനു വേണ്ടിട്ടാ ബട്ട് ഇറ്റ് ഈസ് ഇൻസ്പിറേഷൻ ഗൗരി എടുത്തി ഗൗരി എടുത്തി സൂപ്പർ ക്യൂട്ടാട്ടോ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല രുദ്രൻ ഇപ്പോ ഓരോ കാര്യങ്ങൾക്കും ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുക എന്താ ചെയ്യ ഇത് ഞാൻ തന്നെ സൂക്ഷിച്ചു വെക്കണം ആരും കാണാനും പാടില്ല ഇതെന്താന്ന് ആരും മനസ്സിലാക്കുകയും ചെയ്യരുത് അയ്യോ കുഞ്ഞു കളിക്കില്ല റൂഡി അതിങ്ങ് തന്നെ ഈ പാക്കറ്റിൽ എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞാ ഞാൻ രുദ്ര നിന്റെ കുട്ടികളെ വേണ്ട അതിങ്ങ് തന്നേക്ക് പ്ലീസ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്കിതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യുന്ന രുദ്ര ഇങ്ങനെയാണോ ഒരാളുടെ കൈ തട്ടിപ്പറിക്കുന്നേ പ്ലീസ് ഒരു മിനിറ്റ് ഈ പെൻ ഡ്രൈവ് നിങ്ങൾ ഒരു റെസ്പോൺസിബിൾ പോലീസ് ഓഫീസർ ആയിട്ട് പൈറേറ്റഡ് മൂവീസ് കാണുവാണല്ലേ എക്സ്ക്യൂസ് മീ ഇതിനകത്ത് പൈറേറ്റഡ് മൂവീസ് അല്ല പിന്നെന്താ ഉള്ളേ ഇങ്ങനൊന്നും പറഞ്ഞ രുദ്രൻ കേക്കില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇതിനകത്ത് എന്താന്ന് നിനക്ക് അറിയണമല്ലേ ഇതിനകത്ത് വളരെ വലിയ ഒരു സീക്രട്ട് ഉണ്ട് ബട്ട് അതൊരു സീക്രട്ടാ കൊച്ചു കുട്ടികൾ കാണാനുള്ള സാധനമല്ല ഞാനതിന് കുട്ടിയൊന്നുമല്ല അല്ലേ എന്താ താനി ചെയ്യാൻ പോന്നെ നീ കൊച്ചുകുട്ടി അല്ല അല്ലേ അല്ല ഉം
പിന്നെ നിന്നെ അത് ഞാൻ കാണിച്ചു തരാം എന്ത് ഇതിനകത്ത് എന്താണെന്ന് തനി പോലീസ് ട്രെയിനിങ് എടുത്ത എന്റെ കൂടെ വേറെ എന്തിനൊക്കെയാ ട്രെയിനിങ് എടുത്തിരിക്കുന്നത് തന്റെ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പേടിക്കരുത് രുദ്ര ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു തുടക്കത്തിൽ തന്നെ പേടിച്ചാൽ എങ്ങനെയാ ഞാൻ അവളോട് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങിയതാ ഞാൻ അവളോട് ചെയ്ത എല്ലാ തെറ്റുകളും സമ്മതിച്ച് അതെല്ലാം തിരുത്താൻ തുടങ്ങിയതാ പക്ഷെ പറ്റില്ല പറ്റില്ല അവക്ക് ഞാൻ പറയുന്നതിലൊന്നും വിശ്വാസമില്ലോ എന്നെ അവള് തകർത്ത് കളഞ്ഞു Just look at me. ഇങ്ങനെയുള്ള അവസരത്തിൽ രക്ഷപ്പെട്ട് എങ്ങോട്ടാ നീ ഓടുന്നേ? ബബി ചെയ്യുന്നൊക്കെ തെറ്റാ. ഇതൊന്നും തെറ്റല്ല. വെറുതെ കളയാൻ നമുക്കൊത്തിരി സമയമൊന്നുമില്ല രുദ്ര. തുടങ്ങാം. അതുകൊണ്ട് ഇപ്പൊ നീ എന്നെ നശിപ്പിക്കാൻ പോവാണോ? ഐ ആം ഫീലിംഗ് യൂസ്ഡ്. അപകടകരമായ കളികളൊന്നും കുട്ടികൾ കളിക്കരുത്. ഇതൊക്കെ എന്താ? എന്നെ തുറന്നുവിടാ, എനിക്ക് പേടിയാവുന്നു. എന്താ എന്താ ചെയ്യുന്നേ? എന്നെ അഴിച്ചുവിട്. എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞങ്ങളെ, ഞങ്ങളുടെ പണി ചെയ്യാൻ സമ്മതിക്കാതെ. ഇത് അതിനുള്ള പണിഷ്മെന്റ് ആണ്. ഭവ്യ, നിനക്ക് വട്ടുപിടിച്ചോ? ഭവ്യ, എന്നെ തുറന്നുവിട്. ഭവ്യ, ഓ ശിവേട്ടാ, എന്നെ രക്ഷിക്കണേ. പാപ്പാ, കിരൺ, സെക്യൂരിറ്റി, എവിടെ പോയി? ഭവ്യ, ഭവ്യ, എന്നെ തുറന്നുവിടാ പറഞ്ഞു. ഇൻസ്പിറേഷൻ റൂഡി അതിനുവേണ്ടി എക്സസൈസ് ചെയ്യിപ്പിക്കായിരുന്നു. ശിവേട്ടാ, ശിവേട്ടാ, രക്ഷിക്കണേ. ഈ റൂഡിക്ക് എന്താ പറ്റിയ? ശിവേട്ടാ, ശിവേട്ടാ. ശിവേട്ടാ, എന്നെ തുറന്നുവിട്. ഇതൊക്കെ എന്താ? ഇതെല്ലാം ബാബി ചെയ്ത പരിപാടിയാ. തുറന്നുവിട് റൂഡി. നിങ്ങളുടെ ബന്ധം ഇവിടം വരെ എത്തിയോ? ഐ മീൻ, ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുറമേന്നും ഭയങ്കര ഡീസന്റ്, അകത്ത് ഭയങ്കര സ്പൈസിയാണ്. എന്റെ ഈശ്വരന്മാരെ, ഇവൻ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നു ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം വരിക. റുഡി, വീട്ടിൽ വേറെ ആൾക്കാരുള്ള കാര്യം നീ ഓർക്കേണ്ടതല്ലായിരുന്നു. ഞങ്ങളുടെ സ്ഥാനത്ത് മുത്തശ്ശി വന്നിരുന്നെങ്കിലോ? നമ്മുടെ മുത്തശ്ശി മരുമകളെ പറ്റി പറയുന്നൊരു കാര്യം ഓർമ്മയുണ്ടോ? കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിക്കെട്ടി നിർത്തുന്നവളാവണം. പക്ഷെ എന്തായാലും മുത്തശ്ശി ഇതായിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതുപോലെ ചെറിയ മെങ്ങാനും വന്നിരുന്നെങ്കിൽ സംസ്കാരത്തിന്റെ ഓമയും അത് ആകെ പോവില്ലായിരുന്നോ? അതുമല്ല, നീ വല്യമ്മയാണ് വന്നിരുന്നെങ്കിലോ, വല്യച്ഛനാണ് വന്നിരുന്നെങ്കിലോ, ഡാഡിയാണ് വന്നിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അനിക, അല്ലെങ്കിൽ ഗൗരി, അല്ലെങ്കിൽ ഭവ്യ, അവരീ കണ്ടീഷൻ എന്നെ കണ്ട. അതെല്ലാം വിട്. ഏറ്റവും അപകടം പിടിച്ച കാര്യം എന്താണെന്നറിയോ? കിരൺ വന്ന് കണ്ടിരുന്നെങ്കിൽ. കിരൺ കണ്ടിരുന്നെങ്കിൽ ഗെയിം ഒന്ന് അവസാനിപ്പിക്കും. അവര് വരുന്നു, ഇവര് വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ ഒന്ന് അഴിച്ചുവിടാൻ നോക്കൂ. സോറി, ഞങ്ങൾ ആരുടെയും പേഴ്സണൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യില്ല. പേഴ്സണൽ ലൈഫ് ഒന്നുമല്ല. തുറന്നുവിട്, ഓ പ്ലീസ് തുറന്നുവിട്. നിങ്ങൾ ദുഷ്ടന്മാരാ, നിങ്ങൾ നൈബറാണോ, ചേട്ടന്മാരാണോ? എന്നെ തുറന്നുവിട്. ഒന്ന് നിർത്ത്. എന്തായി ചെയ്യുന്നുവോ? ഞാൻ ബട്ടർ കഴിക്കില്ല എന്നുള്ള കാര്യം അറിയാലോ. പിന്നെ എന്തിനാ വെച്ച് പറ്റുന്നത്? എനിക്കിത് വേണ്ട, അത് മതി. അതല്ല, ഓ അതല്ല, അതല്ല, എനിക്ക് ഓർഗാനിക്കാ വേണ്ടതെന്ന് അറിയില്ലേ? ആ
ഞാൻ ശരിക്കും ഒരു നിർഭാഗ്യവനായി പോയല്ലോ. എങ്ങനെയാ ഇത് പെട്ടെന്ന് എഡ്ജ് വരെ നന്നായി തേച്ച് പിടിപ്പിക്കേ. ആ എന്തായാലും പറ്റൂല, ജെല്ലൂടെ പറ്റേക്ക്. വേണേ തന്നെ തന്നെ പുറട്ടാ. എന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നല്ലോ. രാത്രി മുഴുവൻ ഹാൻഡ്സ് അപ്പ് പൊസിഷനിൽ കിടന്നുറങ്ങിയിട്ട് വെയ്യാഞ്ഞിട്ടാ. ഓക്കെ ഓക്കെ, എന്തൊരു സഹോദരനാണ് താൻ. സഹോദരൻ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാവും. ശിവേടനാണെങ്കിലും ഉണ്ടല്ലോ, ഇതെല്ലാം എന്റെ വായ് വെച്ചെന്നെ കഴിപ്പിച്ചാണ്. ഐ ഡോണ്ട് തിങ്ക് സോ. ആ അതും ഒരു വിധത്തിൽ ശരിയാണ്. കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ രണ്ട് സഹോദരന്മാരും മാറിപ്പോയിരിക്കുന്നു. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് പോലും നിങ്ങളിൽ നിന്ന് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു മിനിറ്റടാ, ഞങ്ങൾ അതിന് എന്ത് ചെയ്തിട്ടാ? ചെയ്തതെല്ലാം ഭവ്യല്ലേ ചെയ്തേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അഴിച്ചു വിടാൻ പറ്റുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ലല്ലോ, രണ്ടുപേരും ആസ്വദിക്കുമല്ലായിരുന്നോ? അതിരിക്കട്ടെ റൂഡി, ഇന്നീ ഒരു കാര്യം പറഞ്ഞേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് മാത്രം സംഭവിക്കുന്ന കാര്യം എന്താ? ഞാൻ പറയട്ടെ, കാരണം ഞാൻ നിങ്ങളെ പോലെ ഇൻസ്പിറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. അത് ഇഷ്ടപ്പെട്ടല്ലേ. നിനക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചാ. അയ്യോ അങ്ങനെ പറയല്ലേ, എന്റെ കൈക്ക് ഭയങ്കര വേദനിച്ചിട്ട് എനിക്ക് താന്നേ. സോറി പറ, സോറി. കഴിക്കുന്നോ? അതിരിക്കട്ടെ, ഒരു കാര്യം പറഞ്ഞു. നീ എങ്ങനെയാ ബോൺ, ഐ മീൻ കൈവലങ്ങ് ഊരിയത് എങ്ങനെയാ? അതെങ്ങനെയാണെന്നോ ഭവ്യ, കൊറേ നേരമായില്ലേ, പ്ലീസ് എന്നെ അഴിച്ചുവിടാൻ നോക്ക്. ഇനി എന്റെ ജോലിയിൽ തടസ്സം സൃഷ്ടിക്കില്ലെന്ന് നീ എനിക്ക് ആദ്യം സത്യം ചെയ്തതാ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, എന്റെ ജോലി ചെയ്യാൻ നീ എന്നെ അനുവദിക്കുകയും വേണം. ആ ആയിക്കോട്ടെ, ഇനി നീ പറയുന്ന പോലെ ഞാൻ ചെയ്യുള്ളൂ. നീ പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. നീ എന്നെ ഒന്ന് സ്വതന്ത്രനാക്കൂ പ്ലീസ്. അത് കഴിഞ്ഞ് ഞാൻ പോലീസ് കമ്മീഷണർക്ക് ഫോൺ ചെയ്ത് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ജോലിയിൽ ഒരു കൃത്യനിഷ്ഠയും കാണിക്കാത്ത പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന്, വേണമെങ്കിൽ തൊപ്പി തെറിപ്പിക്കുമെന്നും എല്ലാം പറഞ്ഞപ്പോൾ പാവം പേടിച്ച് അഴിച്ചളഞ്ഞു. റിയലി? യാ റിയലി. ബോയ്സ്, വെൽ എപ്പോഴാ റിലീസായ? വെരി ഫണ്ണി. Funny, yeah, very funny, but I hope you learned your lesson. I hope paranja kaaryangalokke ninakku manasilayi kaanunnu. Good. Thananda vicharichu vechirikkune njan etra pettannu thootu theruvennaano illa. ഇനി എന്താണെങ്കിലും താൻ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇത് സത്യം. എനിക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായി, പക്ഷേ ശിവേടനെല്ലാം മനസ്സിലായി കാണുമല്ലോ. നീ എന്തീ പറയണേ ജാനകി? ജാനകി, അപ്പൊ ഇന്നലെ രാത്രി നീ ഉറങ്ങിയതേ ഇല്ലേ? ഇന്നലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോ ഇനി ഒരിക്കലും എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദേവൻ എവിടെയാന്ന് എല്ലാരും എന്നോട് ചോദിക്കുന്നു. ഐ ഡോണ്ട് നോ, ഞാൻ അവരോടൊക്കെ എന്താ പറയുക, എങ്ങനെയാ പറയുക? ദേവൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ അവരോടൊക്കെ എങ്ങനെയാ പറയുക? ശ്വേത, ശ്വേത, നീ എന്താ വിചാരിച്ചത്? ഈ ദേവൻ ഒബ്രോയുടെ ജീവൻ അത്ര എളുപ്പത്തിൽ അങ്ങ് പോകുന്നു? അവളെ ഞാനങ്ങ് മേലോട്ട് വിട്ടു, അടുത്തതിന് നിന്റെ ഊഴമാണ്. എനിക്ക്
വല്ലാതെ പേടിയാവുന്നു. ഇനി ദേവൻ മരിച്ചു കാണില്ലേ? അതെങ്ങനെ സംഭവിക്കാനാ ജാനകി? നമ്മൾ തന്നെയല്ലേ അവനെ കുഴിച്ചിട്ടത്? പക്ഷെ ശ്വേത നമ്മൾ ഇവിടെ തിരിച്ചു ചെന്നപ്പോ ദേവന്റെ ബോഡി അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ജീവനോടെ ഉണ്ടാവോ? ജസ്റ്റ് ഷട്ട് അപ്പ് ജാനകി. ഇതൊക്കെയാണ് നിങ്ങളെ പോലുള്ള ആളുകളുടെ പ്രശ്നം. ചെറിയൊരു തെറ്റുപോലും താങ്ങാനുള്ള ശേഷിയില്ല. ആക്ച്വലി അത് ഞാനിപ്പോ ദേവനെ ഞാനിവിടെ കണ്ടു. അത് നീ സ്വപ്നം കണ്ടതായിരിക്കും ജാനകി. സ്വപ്നത്തിലാ കണ്ടു. എന്റെ ജാനകി, നിന്റെ നല്ല സ്വപ്നങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ചീത്ത സ്വപ്നം എങ്ങനെ നടക്കും? നീ ആദ്യമായിട്ടല്ലേ ഇതുപോലൊരു കുറ്റം ചെയ്യുന്നത്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വീട്ടിലേക്ക് വാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോണിലൂടെ സംസാരിക്കാതിരിക്കുന്ന നല്ലത്. ഓക്കെ? അത് വെറൊരു സ്വപ്നം മാത്രമായിരുന്നു. ദേവൻ ദേവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അന്നിവിടെ ഞാൻ കണ്ട അനികയുടെ ആ രൂപം അതിനു മുൻപും അതിന് പിൻപും ഞാൻ കണ്ടിട്ടില്ല. അനിക ആ ദിവസം അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? എന്തോ ഒരു കാര്യമുണ്ടല്ലോ. What are you talking about, Rudy? ഞങ്ങൾ അനികടത്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പിന്നെയും തുടങ്ങിയല്ലേ? ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല ശിവേട്ടാ, പക്ഷെ ഞങ്ങൾ പറയുന്നതും കൂടി ഒന്ന് കേൾക്ക്. ശിവേട്ടന് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സത്യത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ അറിയിക്കേണ്ടായിരുന്നു. Are you sure? അതെയോ? ഇനി അതൊക്കെ ശിവേട്ടനോട് പറഞ്ഞേ പറ്റൂ. ശിവേട്ടാ, ഞങ്ങൾക്കടി നന്നായിട്ട് അനികടത്തിയ ശിവേട്ടൻ അറിയാം, പക്ഷേ അത് പറയാൻ എനിക്ക് തന്നെ വല്ലാത്ത ഹെസിറ്റേഷൻ തോന്നുന്നു. പക്ഷേ സത്യം ഒളിപ്പിക്കാൻ പറയാനുള്ളത് എന്താണെങ്കിലും തുറന്ന് പറയരുത്. അനികടത്തിയെ പറ്റി ഞങ്ങൾ പറയാതെ തന്നെ ശിവേട്ടൻ അറിയാലോ. അനികടത്തിക്ക് എന്തും ചെയ്യാൻ പറ്റും. ഐ മീൻ, ശിവേട്ടന് അനികടത്തിയുടെ സ്വഭാവത്തെ പറ്റി അറിയാലോ. എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അനികടത്തിയും ശിവേട്ടനെ പോലെ അൺപ്രഡിക്റ്റബിൾ ആണ് ശിവേട്ട. ശിവേട്ടനും ചില സമയത്ത് ചെയ്യുന്ന പോലെ അനികടത്തിയും ഫ്ലിപ്പ് ചെയ്യാറുണ്ട്. അതായത് എന്താ ചെയ്യേണ്ടതെന്നോ എന്താ പറയേണ്ടതെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ പറയുക. അനികടത്തി ക്രേസി ആണെന്നുള്ള കാര്യം ശിവേട്ടനും അറിയാവുന്നതല്ലേ? നീ പറയുന്നത് അനികയ്ക്ക് വട്ടണെന്നാണോ? ഓ, ഞാനോ? ഞാനങ്ങനെ പറഞ്ഞതേ ഇല്ല. ശിവേട്ടനെ അങ്ങനെ പറഞ്ഞു. ശിവേട്ടനല്ലേ എപ്പോഴും പറയാറ് ഷീസ് മാഡ് ഷീസ് മാഡ് എന്നൊക്കെ. ഒരു കാര്യം ശിവേട്ടാ, അനികടത്തി ആ മാഡ്നെസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ദേഷ്യത്തിൽ സംഭവിക്കും. നീ എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയ്. അല്ല, ഇതെല്ലാം ഞാൻ തന്നെ പറയണമെന്ന് വല്ല വഴിപാടുണ്ടോ? പറഞ്ഞു. രുദ്രൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വേറൊന്നുമല്ല. അനികടത്തി നിന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ചെയ്തതെന്താണെങ്കിലും അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. അറിയാതെ പറ്റിപ്പോയതാ. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തതിലും മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിലോ? ഗതികേട് കൊണ്ട് സംഭവിച്ചതാണെങ്കിലും. എന്ത് ഗതികേട്? അപ്പൊ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അനിക അന്നിവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്നും ആലോചിക്കാതെ വെട്ടിത്തുറന്ന് പറഞ്ഞത് ഒരു തെറ്റല്ല എന്നാണല്ലേ? അവൾ ശിവൻ ഒബ്രോയുടെ ഭാര്യയായിരുന്നു. ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് ആലോചിക്കാതെ വായി തോന്നിയത് എപ്പോ വേണമെങ്കിലും ആരെങ്കിലും പറയാന്ന് വെച്ചാൽ അത് തെറ്റല്ലേ? അനിക ഈ കുടുംബത്തെ പിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. നമ്മൾ മൂന്നുപേരെ വേറെ പിരിക്കണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. അതെല്ലാം പോട്ടെ, അവൾ നിന്നെ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം. അവൾ അതിനു മുമ്പ് ഒരിക്കൽ പോലും ഇതുപോലത്തെ ഒരു ടോപ്പിക്കിനെ പറ്റി ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു ദിവസം കൊണ്ട് അവളെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ശരിയാണ്, അവൾ നല്ലൊരു ഭാര്യയായിരുന്നു, നല്ലൊരു സഹോദരിയായിരുന്നു, നല്ലൊരു ഏട്ടത്തിയമ്മയായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് അവളതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കുകയല്ലായിരുന്നു അവള്. അവളെപ്പറ്റി എനിക്ക് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നറിയാവോ? അതെല്ലാം ഇല്ലാതായില്ലേ? അവസാനിച്ചു. എത്ര വലിയ വിശ്വാസം അവൾ നശിപ്പിച്ചതെന്നറിയോ? ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അവളെ വിശ്വസിക്കാൻ സാധിക്കില്ലാവോ? ഞാൻ അവളോട് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. ഞാൻ ചെയ്ത പോയ തെറ്റുകളെല്ലാം തന്നെ സംബന്ധിച്ച് അതെല്ലാം തിരുത്താൻ തുടങ്ങിയതാ. പക്ഷെ പറ്റില്ല, അവളെല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? അവള് ശരിക്കും എന്റെ വിശ്വാസം മാത്രമല്ല തകർത്തത്, എന്റെ ഹൃദയമാണ് തകർത്തത്. ഈ പ്രണയം വല്ലാത്തൊരു ആലക്കുലത്ത് പരിപാടിയല്ലേ? ഒറ്റയടിക്ക് ഭിത്തിയിൽ തൂക്കിയിടുക വേണ്ടത്. വാട്ട്? ഒറ്റയടിക്ക് ഭിത്തിയിൽ തൂക്കിയിടുക വേണ്ടതെന്ന്? നിന്റെ ഡിക്ഷണറിക്ക് എന്താ സംഭവിച്ചത്?
ശിവേട്ടന് മനസ്സ് വിഷമിച്ചു. പറഞ്ഞു കേട്ടിട്ടില്ലേ, മനസ്സിനെ മുറിവേൽപ്പിച്ചവർക്ക് മാത്രമേ അതിനെ ഭേദപ്പെടുത്താനും സാധിക്കൂ. 3600 രൂപ പാലുകാരന് കൊടുക്കണം, ഫ്രൂട്ട്സുകാരൻ 5200, അപ്പോ ടോട്ടൽ എത്രയാ? 8800. ആ ചെലവ് വല്ലാതെ കൂടുന്നുണ്ടല്ലോ. ഒരു 0 കുറവാണ്. കാൽക്കുലേറ്ററിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ 8800 തന്നെ എഴുതി. 880 എന്നാ എഴുതിയിരിക്കുന്നത്. അയ്യോ, 1 0 കുറഞ്ഞു പോയോ. റോഡി പറഞ്ഞത് ശരിയായോ? ശരിക്കും വട്ടായിരിക്കും. താൻ എന്താ പറഞ്ഞു? അതൊക്കെ പോട്ടെ, എന്നാലും താൻ ഇപ്പോഴെന്തോ പറഞ്ഞല്ലോ. യു നോ, മനുഷ്യന്റെ ബേസിക് നേച്ചർ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഈ കാര്യം നിന്റെ കാര്യത്തിൽ 100% ശരിയാ. ശരിയാണ് ശിവൻ, മനുഷ്യന്റെ ബേസിക് നേച്ചർ മാറാറില്ല. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യൻ അത് മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു കാരണം ഉണ്ടാവും. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നീ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്നുമില്ല. എന്റെ മുഖത്തേക്ക് നോക്ക്. എന്തിനിങ്ങനെ കരയുന്നേ? ചുമ്മാ അതങ്ങനെ ആരും കരയില്ല. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ വലിയ അർത്ഥമുണ്ട് അല്ലേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അനിക? ഞാൻ പോട്ടെ. എനിക്ക് ടാബ്ലറ്റ്സ് ഒന്നും വേണ്ട. നീ ഇത് കഴിക്ക്, യു വിൽ ഫീൽ ബെറ്റർ. ഞാനൊരു രോഗിയൊന്നും അല്ല. വാട്ട് ഈസ് യുവർ പ്രോബ്ലം ജാനകി? ജസ്റ്റ് കാം ഡൗൺ ജാനകി. നീയോ സ്വയം മരിക്കാൻ പോകുന്ന എന്നെ കൂടി കൊല്ലേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്താ പറ്റിയത്? ഈ ഫോണിലോട്ട് എന്തിനാ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എനിക്കൊരു കോള് വന്നിരുന്നു. കോളുകൾ വരാൻ വേണ്ടിയുള്ളതാ ഈ ഫോൺ എന്ന സാധനം. ശ്വേത, അത് ദേവന്റെ കോളായിരുന്നു. ജാനകി, ഇതൊക്കെ നിന്റെ തോന്നലുകൾ മാത്രമാ. ദേവന്റെ ആ കോള് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇതൊക്കെ നിന്റെ പേടി കൊണ്ട് തോന്നുന്നതാ, അല്ലാതെ മറ്റൊന്നുമല്ല. എന്നാലും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറ. ദേവന്റെ കോൾ എങ്ങനെ ഈ ഫോണിലേക്ക് വരുന്നേ? യു ജസ്റ്റ് നീഡ് ടു റിലാക്സ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. തൽക്കാലം നീ ഈ ടാബ്ലറ്റ് കഴിക്ക്, യു വിൽ ഫീൽ ബെറ്റർ. ജാനകി, കണ്ടോ ദേവന്റെ കോൾ? ഹലോ. ഓക്കേ, താങ്ക് യു. എന്താ ശ്വേത?
റിലാക്സ് ജാനകി. ദേവന്റെ ഫോൺ ആ ഹോട്ടൽ മാനേജർക്ക് അവിടുത്തെ ലോബിയിൽ നിന്ന് കിട്ടി. അതിലെ ലാസ്റ്റ് ഡയൽ നമ്പർ നിന്റേതായിരുന്നു. ദാറ്റ്സ് വാട്ട് ദേ ആർ കോളിംഗ് യു അപ്പ്. സോ ജസ്റ്റ് റിലാക്സ്, ഓക്കേ? അന്ന് ഇവിടെ ഞാൻ കണ്ട അനികയുടെ ആ രൂപം അതിനു മുൻപും അതിനു പിൻപും ഞാൻ കണ്ടിട്ടില്ല. അനിക ആ ദിവസം അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? എന്തോ ഒരു കാര്യമുണ്ടല്ലോ. ശിവ, നീ ദേവേട്ടനോട് സംസാരിച്ചായിരുന്നോ? ഇല്ല, വലിച്ചൻ ഔട്ട് ഓഫ് ടൗൺ ആണ്. അങ്ങേരുടെ ഔട്ട് ഓഫ് ദ ടൗൺ ശരിക്കും ഇൻ ഓഫ് ദ ടൗൺ ആയിരിക്കും. എന്ന് പറഞ്ഞാ? എന്ന് വെച്ചാ ഇത്രേ ഉള്ളൂ, ദേവേട്ടൻ ഈ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ ഔട്ട് ഓഫ് ദി ടൗൺ എന്നും പറഞ്ഞു പോകുന്നതുണ്ടല്ലോ. ഏത് ടൗണിലേക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അയാൾ ഈ ബിസിനസ് മീറ്റ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കറങ്ങാൻ പോകുന്നതാണ്. ഇതിപ്പോ എന്ത് ബേസിസിലാ ഈ പറയുന്നത്? എനിക്ക് ഈ രണ്ട് കണ്ണ് മാത്രമല്ല, മൂന്നാമതൊരു കണ്ണുകൂടി ഉണ്ട്. അണ്ടർസ്റ്റാൻഡ്സ്? മനക്കണ്ണെന്ന് പറയും. ആരെന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് ഒളിക്കുന്നു, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അനികയുടെ കാര്യോ? അവളെന്താ ഒളിപ്പിക്കുന്നത്? മനസ്സിലായില്ല. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? അവൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചാൽ? അല്ല, അവളെന്തെങ്കിലും അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്തോ? അതുകൊണ്ടാണോ അവള് നിന്നോട് എന്തോ ഒളിപ്പിക്കുന്നതായിട്ട് നിനക്ക് തോന്നാൻ കാരണം? അവളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ മോമൊന്നും ഒളിപ്പിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. നീ എന്താ ശിവ ഇങ്ങനെയൊക്കെ? ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ നീ എന്നോട് മറു ചോദ്യം ചോദിക്കുകയാണോ? അനിക നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചതിന് നീ എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മോമനെ ഇപ്പൊ പറഞ്ഞേ, മോമന് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന്. ഓരോരുത്തർ എന്തെങ്കിലും ചെയ്യണേലും അത് എന്തിനാ ചെയ്യുന്നത്, എന്താ അവര് ഒളിപ്പിക്കുന്നെന്നൊക്കെ. അപ്പൊ അനിക അന്ന് ഇവിടെ പെരുമാറിയത് അതെന്തിനാന്നറിയോ? അന്ന് ഞാൻ ഇവിടെ കണ്ട അനികയുടെ ആ രൂപമുണ്ടല്ലോ, അത് അതിന് മുൻപും അതിന് പിൻപും ഞാൻ കണ്ടിട്ടില്ല. അനിക ആ ദിവസം ഇവിടെ അങ്ങനെ റിയാക്ട് ചെയ്തതിനുള്ള കാരണം എന്തായിരിക്കും? എന്തോ ഒരു കാര്യമുണ്ടല്ലോ. മോം, എന്താ പറ്റിയത്? മോമൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ അല്ലേ? നിന്റെ അടുത്തിനി മൂന്നേ മൂന്ന് ദിവസം. ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ആ സത്യം ശിവനോട് പോയി പറഞ്ഞു കൊടുക്കും. ഈ വീട്ടിലെ ജാരസന്തതി യുനോ, അന്ന് എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ബട്ട് സീരിയസ്ലി, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അനികയ്ക്ക് മാത്രമേ എടുക്കാൻ കഴിയൂ. അനിക നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും അവള് നിനക്ക് വേണ്ടി എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നും നിനക്കറിയാവുന്നതല്ലേ?